വെൽക്കം ടു എംഫ്ലിൻ മീഡിയ. ഇന്ന് എക്സിറ്റ് പോൾസ് ഫലങ്ങൾ പുറത്തു വരികയാണ്. 23-ാം തീയതി വോട്ട് എണ്ണൽ നടക്കുകയാണ്. ഈ എക്സിറ്റ് പോളുകളിൽ മിക്ക പോളുകളും മാധ്യമ സ്ഥാപനങ്ങളുടേതാണ്. അതിൽ NDA മുന്നണിക്ക്, അതായത് നരേന്ദ്രമോദി നയിക്കുന്ന NDA മുന്നണിക്ക് ഭൂരിപക്ഷം പ്രവചിക്കുന്നു. നമ്മളതിനെ മുഖവിലയ്ക്ക് എടുക്കുന്നു. പക്ഷേ ഇതേ ഈ ഇന്ത്യയിലെ എക്സിറ്റ് പോളുകളെ പറ്റിയുള്ള ഒരു ചരിത്രം കൂടി ഇവിടെ നമ്മളൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഇതെത്രമാത്രം ശാസ്ത്രീയമായിട്ട് നടന്നു, നടക്കുന്നു, ഇനി നടക്കും എന്നുള്ള ചോദ്യങ്ങൾ. ഇതേപോലെ 2004 വാജ്പേയി ഗവൺമെൻറ്, 2009 അധികാരത്തിൽ വന്ന വാജ്പേയി സർക്കാർ, BJP NDA സർക്കാർ 2004 തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ അന്ന് മിക്ക ടെലിവിഷൻ ചാനലുകളും വിവിധ ഏജൻസികളുടെ സഹായത്തോടെ ചെയ്ത എക്സിറ്റ് പോളുകൾ ഒന്നുപോലും ശരിയായില്ല, മുഴുവൻ പാളിപ്പോയി. അതായത് വാജ്പേയി നയിക്കുന്ന NDAക്ക് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പ്രവചനം നടത്തിയ, എക്സിറ്റ് പോൾ ഫലം വെച്ച് നടത്തിയ എല്ലാ ഇതും തെറ്റിപ്പോയ ഒരു ചരിത്രം നമുക്കുണ്ട്. ആരധികാരത്തിൽ വന്നു? UPA 1, അതായത് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ UPA ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഒരൊറ്റ എക്സിറ്റ് പോൾ പോലും ശരിയായിട്ടില്ല, തെറ്റിപ്പോയി. അന്ന് തെറ്റിയ പോൾ നടത്തിയ, എക്സിറ്റ് പോൾ നടത്തിയ പല മാധ്യമ സ്ഥാപനങ്ങളും ഇന്നും ഇതേ പോൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോംവർക്ക് നമ്മൾ നിറഞ്ഞിരിക്കുന്ന നന്നായിരിക്കും. അതായത് എൻ്റെ കൃത്യമായ കണക്ക് പറയാം. 2004 എക്സിറ്റ് പോൾ പ്രവചനം നടത്തിയ ഒന്ന് ആജ് തക്, ഹിന്ദിയിലെ ഏറ്റവും വ്യൂവേഴ്സ് ഉള്ള ന്യൂസ് ചാനലാണ് ആജ് തക്. ആജ് തക് ORG മാർഗിൻ്റെ സഹായത്തോടെ, ഏജൻസിയുടെ സഹായത്തോടെ നടത്തിയ എക്സിറ്റ് പോളിൽ NDA, വാജ്പേയിയുടെ NDAക്ക് അന്ന് പ്രവചിച്ചത് 248 സീറ്റ്, കോൺഗ്രസ്സിന് പറഞ്ഞത് 190, കോൺഗ്രസ് പ്ലസ് UPA, ഇടതുപക്ഷവും മറ്റ് മതേതര പാർട്ടികളും 105. ഇത് എക്സിറ്റ് പോളാണ്. NDTV ഇപ്പോൾ എക്സിറ്റ് പോൾ നടത്തിയ NDTV AC നീൽസൺ അന്നും ഇന്നും രംഗത്തുണ്ട്. അതിലെ പ്രഡിക്ഷൻ വാജ്പേയിയുടെ NDAക്ക് 230 മുതൽ 250 വരെ, കോൺഗ്രസ് UPI മുന്നണിക്ക് 190 മുതൽ 205 വരെ, ഇടതുപക്ഷം മറ്റ് മതേതരം 100-120. തീർന്നില്ല. സഹാറ TV DRS ഏജൻസിയുടെ സഹായത്താൽ നടത്തിയ സർവേ 263 മുതൽ 278 വരെ NDAക്ക്, 174 മുതൽ 186 വരെ UPIക്ക്, കോൺഗ്രസ് മുന്നണിക്ക്, 86 മുതൽ 98 വരെ ഇടതുപക്ഷം ഉൾപ്പെടുന്ന മതേതര ഗ്രൂപ്പിന്. തീർന്നില്ല. സ്റ്റാർ ന്യൂസ്, സി വോട്ടർ ഇപ്പോഴും രംഗത്തുണ്ട്. അന്ന് നടത്തിയ സർവേ 2004 263 മുതൽ 275 വരെ NDAക്ക്, വാജ്പേയിയുടെ NDAക്ക്, 174 മുതൽ 186 വരെ കോൺഗ്രസ് UPI മുന്നണിക്ക്, ഇടതുപക്ഷം മതേതരത്തിന് 86-98 വരെ പറഞ്ഞു. അടുത്തത് സി ന്യൂസ്, തലീം എന്ന് പറയുന്ന ഏജൻസി നടത്തിയ സർവേ സി ന്യൂസിന് വേണ്ടി NDAക്ക്, വാജ്പേയിയുടെ NDAക്ക് 249, UPIക്ക് 176, ഇടതുപക്ഷം ഉൾപ്പെടുന്ന മതേതര ഗ്രൂപ്പിന് 117. അങ്ങനെ ആവറേജ് നോക്കുമ്പോൾ 255 സീറ്റ് വാജ്പേയി നയിച്ച മുന്നണിക്കും 183 സീറ്റ് കോൺഗ്രസ്, സോണിയാഗാന്ധി മുന്നിൽ നിന്ന കോൺഗ്രസ് മുന്നണിക്കും 105 സീറ്റ് ഇടതുപക്ഷത്തിനുമാണ്, മതേതര ഗ്രൂപ്പിനുമാണ് പ്രവചിച്ചത്. അവസാന ഫലം ഇനി പറയട്ടെ. 255 പ്രവചിച്ച സ്ഥാനത്ത് വാജ്പേയി നയിച്ച NDAക്ക് കിട്ടിയത് 187 മാത്രം. 183 UPIക്ക്, സോണിയാഗാന്ധിയുടെ UPIക്ക് പ്രവചിച്ച സ്ഥാനത്ത് കിട്ടിയത് 219 സീറ്റുകൾ. 105 മാത്രം ഇടതുപക്ഷ മതേതര ഗ്രൂപ്പിന് പറഞ്ഞെടുത്ത് 137 സീറ്റുകൾ ഇടതുപക്ഷ മതേതര ഗ്രൂപ്പ് നേടി. അവിടെ BJP മുന്നണിക്ക് NDAക്ക് കുറഞ്ഞത് 68 സീറ്റ്, UPA മുന്നണിക്ക് കൂടിയത് 36 സീറ്റ്, ഇടതുപക്ഷ മതേതര ഗ്രൂപ്പിന് കൂടിയത് 32 സീറ്റ്. ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ, മതേതര പാർട്ടികളുടെ പിന്തുണയോടെ UPA 1 അധികാരത്തിൽ വന്നു, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി. ഈ ഇത്രയും പറഞ്ഞ 5 ടെലിവിഷൻ ചാനലുകളുടെ എക്സിറ്റ് പോളിൽ ഒന്നുപോലും ശരിയാകാതെ പോയത് എന്തുകൊണ്ടാണ്?
എക്സിറ്റ് പോളുകളുടെ ശാസ്ത്രീയത പറയുന്ന ഈ ചാനലുകൾ ഇതിനുത്തരം പറയുമോ? ഇനി ഇതിനു മുമ്പൊരു ചരിത്രമുണ്ട്. അതിൻ്റെ മുൻപത്രം മുൻബാക്കി 1999 വാജ്പേയി ഗവൺമെൻറ് ആദ്യ അധികാരത്തിൽ വരുമ്പോൾ ആ മുന്നണി 300 സീറ്റിലധികം നേടുമെന്ന് പ്രവചിച്ച ചാനലുകളാണ് ഇവരൊക്കെ. 300 അടുത്ത് എത്തിയുമില്ല, കേവല ഭൂരിപക്ഷം കിട്ടിയുമില്ല. അവസാനം മറ്റു പാർട്ടികളെ കൂട്ടുപിടിച്ചിട്ടാണ് വാജ്പേയി സർക്കാർ ആദ്യമായിട്ട് അധികാരത്തിൽ 99 എത്തുന്നത്. 2004 ഇന്ത്യ ഷൈനിങ്, ഇന്ത്യ തിളങ്ങുന്നു. വാജ്പേയിയുടെ വലങ്കൈയായ പ്രമോദ് മഹാജൻ മന്ത്രി തൊടുത്തുവിട്ട പ്രചരണ വാചകമാണ് ഇന്ത്യ ഷൈനിങ്, ഇന്ത്യ തിളങ്ങുന്നു. സർവ ദേശീയ ചാനലുകളും ഏറ്റെടുത്തിട്ട് നടത്തിയ പ്രചാരണം, അവിടെ സർവ ചാനലുകളുടെയും മാധ്യമങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും എക്സിറ്റ് പോളുകൾ എന്തുകൊണ്ട് പൊളിഞ്ഞുപോയി? ഇനി ഡൽഹിയിൽ AIPയുടെ തിരിച്ചുവരവ് ഒരൊറ്റ ദേശീയ മാധ്യമങ്ങൾക്കോ ചാനലുകൾക്കോ മുൻകൂട്ടി കാണാൻ പറ്റിയില്ല. സർവ ചാനലുകളും മാധ്യമങ്ങളും ഡൽഹിയിൽ BJP ജയിക്കുമെന്ന് പറഞ്ഞിടത്ത് AIP വൻ ഭൂരിപക്ഷത്തോടെ ഡൽഹി അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത് നമ്മൾ മറന്നുപോകരുത്. ഇപ്പോൾ ഭരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഗവൺമെൻറ് എങ്ങനെ വന്നു? ഒരൊറ്റ ദേശീയ മാധ്യമത്തിനും ഒരൊറ്റ ചാനലിനും പത്രങ്ങൾക്കും മുൻകൂട്ടി കാണാൻ പറ്റിയില്ലല്ലോ. തീർന്നില്ല. കഴിഞ്ഞ ഏറ്റവും അടുത്ത കാലത്ത് കർണാടകയിൽ കോൺഗ്രസും ജനതാദൾ സഖ്യവുമുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് എങ്ങനെയാണ്? സർവ എക്സിറ്റ് പോളിലും ആരായിരുന്നു ജയിച്ചത്? BJP, യെദ്യൂരപ്പയുടെ BJP. ആരാ ജയിച്ച അധികാരത്തിൽ വന്നത്? കോൺഗ്രസ് ജനതാദൾ മുന്നണി. അപ്പോൾ എക്സിറ്റ് പോളുകളുടെ ഒരു ചരിത്രം, ഒരു ആത്മപരിശോധന അവരോരോ നടത്തിയവരും നോക്കുന്ന നന്നായിരിക്കും. ഞങ്ങൾ ഇതിനൊന്നും എതിരൊന്നുമല്ല, പക്ഷേ ഇതിലെ ചില അർത്ഥമില്ലായ്മ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം, ചരിത്രരേഖകൾ വെച്ചിട്ട്. 23 വോട്ടെണ്ണട്ടെ, ആ വിധി ജനങ്ങളെല്ലാം അംഗീകരിക്കും. അതുവരെ നമുക്ക് എക്സിറ്റ് പോളുകളിൽ അഭിരമിച്ചിട്ട് നരേന്ദ്രമോദിക്ക് കീജൈ വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കെല്ലാം ഉണ്ടല്ലോ.